ഇടബൽദേവ, നോക്ക്, ഇന്ന് നിന്റെ മറുപടി കേൾക്കാതെ ഞാൻ എങ്ങോട്ട് പോകുന്നില്ല. മറിയേക്ക് പറയടാ. ഞാനൊരു ശബ്ദങ്ങൾ കണ്ടിട്ടാ ആരും വാതിലിനടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി അമ്മ ഞാനും കണ്ടാണ്ടല്ലോ, പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ ചെല്ല വീര. എനിക്കറിയാം അമ്മ പുറത്ത് തന്നെ ഉണ്ടാവും, ഉറപ്പാ. അമ്മ എങ്ങാനും കണ്ടല്ലോ. ഒക്കെ ഞാൻ പോയിക്കോളാം. ഞാനിപ്പോ പോയിക്കോളാം. ഇങ്ങനെയൊക്കെ ഞാൻ നിന്നെ വേദനിപ്പിക്കുന്നതിൽ നീ എന്നോട് ക്ഷമിക്കണം വീര. ഞാനിപ്പോ എന്താ പറയാ, ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വേദനകൾ ഇല്ലെങ്കിൽ പിന്നെ പ്രണയം ഒരു സുഖമില്ലാന്നേ. ഹലോ, കേട്ടിട്ട് പോ. ഐ ലവ് യു ടു ടു കുറഞ്ഞല്ലേ, മൊത്തം ഒരു 100 ആക്കിയാല. ഇതിനു മുമ്പത്തെ പോലെ ഇന്ന് നന്നായിട്ട് പാടണുണ്ടോ മോനെ? അതെ രൺവി, ഇന്നത്തെ നിന്റെ റെക്കോർഡിംഗ് നല്ല രീതിയിൽ നടക്കണമെന്ന് ഞാൻ റബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. സോറി രൺവീർ ഏട്ടാ. ഏട്ടാ, ഇന്നെനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ കാർഷിക വിദ്യാലയത്തിന്റെ അപേക്ഷ കൊടുത്തതിന്റെ ചില നൂലാമാലകൾ ഇന്ന് വൈകുന്നേരത്തിന്റെ ഉള്ളിൽ ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞിരിക്കുക. എനിക്ക് അവിടം വരെ ഒന്ന് പോണം. അല്ലെങ്കിൽ തന്നെ ഇപ്പം എഴുതി ഏട്ടന്റെ കൂടെ വരുന്നുണ്ടല്ലോ വീര. അല്ലെങ്കിൽ തന്നെ രൺവിക്ക് ഇപ്പൊ ആരുടെ ആവശ്യമൊന്നുമില്ല, അവന് ഒറ്റയ്ക്ക് പോകാനും കഴിയുമല്ലോ. അവിടെ ആ സ്റ്റുഡിയോക്കാരൊക്കെ രൺവി സ്നേഹം കൊണ്ട് പൊതിയ, നീ കണ്ടേല്ലേ? പ്രശംസയുടെ പൂമാല കൊണ്ട് മൂടും എല്ലാരും. നന്നായി പാടിട്ട് വാ മോനെ. എടികാന്താരി, ഞാൻ പറയുന്ന കേക്ക്, ഇന്ന് നിന്റെ അടുത്ത് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ, അതുകൊണ്ട് എന്റെ മോള് നിന്റെ കൊടുകുടു വണ്ടിയിൽ ഇരുത്തി എന്നെ ഒന്ന് അമ്പലത്തിൽ കൊണ്ടാക്കോ. ശരി വല്ലമ്മേ, ഞാൻ പോയിട്ട് താക്കോൽ എടുത്തിട്ട് വരാം. എന്റെ പൊന്നോളെന്നെ കൊണ്ടുവിടുന്ന് എനിക്കറിയാം. നീ എങ്ങോട്ടേ പോകുന്നേ? ഞാൻ ഇങ്ങനെ കൂട്ടുകാരെ കാണാൻ വേണ്ടിട്ട് പോവാ. നിന്റെ കൂട്ടുകാരെയൊക്കെ നീ പിന്നെ കണ്ടാ മതി. നിനക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയിരിക്കുന്നെ, വാടാ, വന്ന് വയറ് നിറച്ച് കഴിച്ചിട്ട് പോയാ മതി. ഇരുന്നേ. അയ്യോ അമ്മ, വേണ്ട വേണ്ട വേണ്ട. എന്താണെന്നറിയോ, എനിക്കിപ്പോ തീരെ വിശപ്പില്ല. എന്നാ ശരി, ഞാൻ ഇറങ്ങാ. വിശപ്പില്ലെന്നോ? ഇവൻ ഇതെന്ത് പറ്റിയുണ്ട് റബ്ബേ? ഇന്നലെ രാത്രിയും വിശപ്പില്ലെന്നും പറഞ്ഞ് ഒന്നും കഴിച്ചില്ല. ഇനി വല്ല വിദേശ പെണ്ണിന്റെ ആത്മാവും കൂടിയതാണോ? എനിക്ക് സംശയമുണ്ട്. തൽക്കാലം നീ അതൊക്കെ വിട്ടിട്ട് എന്റെ പ്ലേറ്റിലേക്ക് ചപ്പാത്തി ഇടാൻ നോക്ക്, എനിക്ക് വിശന്നിട്ട് വയ്യ. എപ്പോഴും മോനെ കുറിച്ച് മാത്രമേ ഒരു ചിന്തയുള്ളൂ, ബാക്കിയുള്ളവന്റെ ജീവൻ പോയാലും അവക്കൊരു പ്രശ്നമില്ല. എന്റെ റബ്ബേ, കാന്താരി, ഇതൊന്നും അനങ്ങുന്നു പോലും ഇല്ലല്ലോ. എന്ത് ചെയ്യാനാ വല്യമ്മേ, എത്ര നേരമായിട്ട് ചവിട്ടണു? ഇതൊന്ന് സ്റ്റാർട്ട് ആവണ്ടേ? ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ. വല്യമ്മ ടെൻഷൻ അടിക്കണ്ട. എത്ര നേരമായടി പെണ്ണേ, അമ്പലമാണെങ്കിൽ അത്രയും ദൂരത്ത്. ഈ മുട്ടുവേദന കാരണം എനിക്ക് നടന്നു പോവാനും പറ്റില്ല. എന്നാ
വലിയമ്മ ഒരു ഓട്ടോ പിടിച്ചിട്ട് പോ. രണ്ടടി അങ്ങോട്ട് നടന്ന് ഓട്ടോ കിട്ടുമല്ലോ. അപ്പൊ പിന്നെ വെയിലും കൊള്ളണ്ട. ഇപ്പൊ അതേ ഒരു വഴിയുള്ളു. അതിനിവിടെങ്ങാനും ഓട്ടോ കിട്ടിയിട്ട് വേണ്ടേ? വലിയ കാന്താരി, ദേ വെൽദേ വരുന്നുണ്ട്. മോനെ ബെൽദേവേ, ബെൽദേവാ, നീങ്ങ് വന്നേ. ബെൽദേവാ, ഒന്നിങ്ങോട്ട് വന്നേ മോനെ. അവനോട് പറയാം, അവൻ കൊണ്ടാക്കി തരും. എടാ മോനെ, വല്യമ്മ ഒന്ന് സഹായിക്കോടാ. എന്താ? എന്നെയും ദയാ കാന്താരി ഒന്ന് അമ്പലത്തിലാക്കി തരുമോ? എന്ത് ചെയ്യാനാ? അവളുടെ കുടുകുടുവണ്ടി അനങ്ങുന്നില്ല മോനെ. അമ്മ, അതിനെന്താ വല്യമ്മ ഞാൻ കൊണ്ടുവിടാന്നേ. കേറിയാട്ടെ. ശരി കാന്താരി, നീങ്ങ് വാ, ബൽദേവ ഉണ്ടാക്കി തരും. ആ വരുന്നു. വാ മോനെ. പിന്നെ ഞാൻ ഇപ്പോഴും നിന്റെ മറുപടിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. എന്താടി കാന്താരി? അല്ല, എന്താ നീ അവന്റെ ചെവിക്കകത്ത് പിറുപിറുക്കുന്നെ? ഒന്ന് ഉറക്കെ പറയടി, ഞാനും കൂടി ഒന്ന് കേക്കട്ടെ. അതെ വീര, എനിക്ക് പോലൊന്നും കേൾക്കാൻ പറ്റിയില്ല. എന്താ പറഞ്ഞു വന്നെന്ന് ഒച്ചത്തിൽ പറഞ്ഞൂടെ. അത് വല്യമ്മേ ഒന്നുമില്ല, ജീപ്പ് പതുക്കെ നോക്കി ഓടിക്കണേന്ന് പറഞ്ഞതാ. ഇവൻ അടിച്ചു വിട്ടങ്ങ് പോവേ, വല്യമ്മയ്ക്ക് നടുവേദനയൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. അതാ പറഞ്ഞേ. ശരിയാ, നാ വിട്ടോ മോനെ. ശരി വല്യമ്മ. എന്താ നിന്റെ പ്രശ്നം? നീ എന്തിനു ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നേ? നോക്ക് ബൽദേവ്, ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തു, നീ ഇതുവരെ മറുപടി തന്നില്ല. ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ അതെന്നോട് തുറന്ന് പറഞ്ഞൂടെ. ദയവ് ഇത് നീ സസ്പെൻസ് ഒന്ന് പൊളിക്ക, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. നിന്റെ ഈ മൗനം ഉണ്ടല്ലോ, അതെന്നെ വട്ടു പിടിപ്പിച്ചോണ്ടിരിക്കാ. അതിപ്പോ നമ്മളിപ്പോ വല്യമ്മ വിളിക്കൂട്ടെ. ബൽദേവ, ഇന്ന് നിന്റെ അമ്മ കേറി വന്നാലും വല്യമ്മ ഇങ്ങോട്ടേക്ക് വന്നാലും ഞാനതൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. നിന്റെ മറുപടി കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് അനങ്ങില്ല. നീ ഇപ്പൊ തന്നെ എന്നോട് മറുപടി പറഞ്ഞേ പറ്റൂ. ഇല്ല ബൽദേവ്, നീ എന്നോട് ഒരു ഉത്തരം പറയുന്നത് വരെ നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല. ഇപ്പൊ തന്നെ എനിക്കുള്ള ഉത്തരം കിട്ടണം. എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല, എനിക്ക് നിന്റെ മറുപടി മാത്രമേ വേണ്ടൂ. ഞാൻ നിനക്ക് ഉത്തരവും കഴിക്കോലൊന്നും തരാൻ പോണില്ല. ഞാനേ നല്ല വീറും ചോണയൊക്കെയുള്ള ആൺകുട്ടിയാണ്, നീയാണെങ്കിലേ വെറൊരു പെണ്ണാ. മനസ്സിലായ? നിനക്കെങ്ങനെയാണ് എന്നോട് പ്രപ്പോസ് ചെയ്യാൻ പറ്റണേ? അത് മാത്രമല്ല, ഞാൻ നിന്റെ മുമ്പിലൊന്നും താന്നു തന്നാലേ പിന്നെ അത് മതി, ജീവിതകാലം മുഴുവൻ നിന്റെ അടിമയായിട്ട് ജീവിക്കാനായിട്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ പുരുഷത്വത്തെ പലരും ചോദ്യം ചെയ്യില്ലേ? നീ ഒരു കാര്യം മനസ്സിലാക്കിയേ, എന്റെ പുരുഷത്വം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വളരെ വലുതാ, അതുകൊണ്ട് ഞാൻ നിനക്ക് മറുപടി തരാൻ പോണില്ല. അത് ശരി. അപ്പൊ നിനക്ക് ഇങ്ങനെയൊക്കെയാണോ തോന്നുന്നേ? ശരി, ഞാൻ നിന്നെ ഒന്ന് പ്രപ്പോസ് ചെയ്തു, നീ എനിക്ക് അതിന് ഉത്തരം തന്നില്ല. അങ്ങനെ എന്റെ ശ്രമങ്ങളെല്ലാം ഇവിടെ അവസാനിക്കാ. ഇനി നീ എന്നെ പ്രപ്പോസ് ചെയ്യണം. നീ വലിയ ധൈര്യമുള്ള പുരുഷനാണെന്നൊക്കെ പറഞ്ഞോണ്ടല്ലേ നടക്കുന്നത്. ആയിക്കോട്ടെ, ഇനി നീ എന്നെ ഇംപ്രസ് ചെയ്യണം. നീ എന്നെ പ്രപ്പോസ് ചെയ്യുമ്പോ എനിക്ക് അത് ഇഷ്ടപ്പെടണം, അത് സ്പെഷ്യൽ ആയിരിക്കണം. നീ എന്നെ പ്രപ്പോസ് ചെയ്യുന്ന രീതി എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ നിന്നോട് യെസ് പറയും. ഇഷ്ടപ്പെട്ടില്ലെങ്കിലുണ്ടല്ലോ നോ. മനസ്സിലായോ ബൽദേവ്? എനിക്ക് മനസ്സിലായില്ല. എന്നുവെച്ചാ അത് തന്നെ, നീ ഇപ്പൊ കേട്ടില്ലേ, ഇനി പ്രപ്പോസ് ചെയ്യേണ്ട ഊഴം നിന്റേതാണ്.
ആ പിന്നെ ബൽദേവാ, നീ എന്നെ പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലേ ഒന്നോർത്തോ, വളരെ സ്പെഷ്യൽ ആയ രീതിയിൽ വേണം എന്നെ പ്രപ്പോസ് ചെയ്യാൻ. അതുകൊണ്ട് ബൽദേവാ, നീ ഇനി സമയം വേസ്റ്റ് ആക്കണ്ട, ഓക്കെ? നിന്റെ സമയം ഇവിടെ തുടങ്ങുകയാണ് ബൽദേവ്. എന്താ സംഭവിച്ചേ? എത്ര മനോഹരമായിട്ട് അന്ന് അവൾ അവളുടെ പ്രണയം പറഞ്ഞത്! അന്ന് ഞാൻ എത്ര സന്തോഷിച്ചതാ! ഒടുക്കത്തൊരു ജാട കാണിച്ചിട്ട് അവസാനം ഞാൻ തന്നെ പെട്ടുപോയില്ലേ! പിന്നെന്തോ, ആ ഒരു നാലഞ്ചു പേര്, അതിലൊരുത്തിനെ ഞാൻ ദാ എങ്ങനെ അങ്ങോട്ട് പിടിച്ച് കുത്തി അങ്ങോട്ട് എടുത്തപ്പോഴത്തേക്കും അളിയ, നിനക്ക് എന്താ പറ്റിയത്? നിങ്ങളുടെ രണ്ടുപേരും കൂടെ ഇനി നടന്നിട്ടില്ല, എനിക്കൊരു കഴുതയുടെ ബുദ്ധി പോലും ഉണ്ടാവില്ല. നിന്റെ ഒക്കെ തലയുടെ അകത്ത് കളിമണ്ണാണ് ആഘോഷിച്ചിട്ടിരിക്കുന്നത്. എന്താ നീ പറഞ്ഞു? എന്താ പറഞ്ഞെന്ന്? ഒരു പുരുഷനാകണം എന്നല്ല പറഞ്ഞു. ഞാനിന്ന് പുരുഷനല്ല, ഒരു കഴുതയാടാ. അതെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞോടെ, എല്ലാം വളരെ നന്നായിട്ടാണല്ലോ നടന്നുകൊണ്ടിരുന്നത്, ശരിയല്ലേ? ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഇടപെട്ടപ്പോ എല്ലാം തലകീഴായി മറിഞ്ഞ്. എടാ, വ്യത്യാസം എന്താടാ? എടാ, അവള് പ്രപ്പോസ് ചെയ്താലും ഞാൻ പ്രപ്പോസ് ചെയ്താലും വ്യത്യാസം എന്താണ്? രണ്ടായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമാണെന്ന് അറിഞ്ഞ പോരെ. ഞാൻ പറയാം, എടാ, ഇന്നലെ ഞാൻ വീരയോട് ഇഷ്ടമാണെന്നുള്ള ഒരു മറുപടി പറഞ്ഞാണ്ടല്ല എല്ലാ പ്രശ്നങ്ങളും അവിടെ തീരുമായിരുന്നു. ഇപ്പൊ അവൾക്ക് എന്നേക്കാൾ കൂടുതൽ ജാടയായത് നിങ്ങൾ കണ്ട. ഓ, എന്റെ അളിയ, ഈ ഗ്രാമത്തിലെ ഒരേ ഒരു സിംഹം അളിയനാ. എടാ, അവൾ അവിടെ കിടന്ന് ബഹളം വെക്കുക എന്താന്ന് വെച്ചാ കാണിക്കട്ടെന്നേ. അളിയനുണ്ടല്ലോ, ഒറ്റയടിക്ക് നടക്കില്ല എന്നൊക്കെ പറഞ്ഞേക്ക്. ദേ, ഇങ്ങനെ വേണം അങ്ങോട്ട് പറയാൻ, ഞാൻ ഒരു പ്രപ്പോസും ചെയ്യാൻ പോകുന്നില്ല. നിന്നെ നാക്ക് ഞാൻ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഷവർമ ഉണ്ടാക്കൂട്ടാ. മതി, നിങ്ങളുടെ ഉപദേശങ്ങളൊക്കെ ഇത്രയും മതിട്ടാ. ഇത്രക്ക് മന്ന ബുദ്ധികളായ രണ്ട് കൂട്ടുകാരാണല്ലോ എനിക്കുള്ളത്. അതുകൊണ്ടാണല്ലോ ഇത്രയും നാൾ എനിക്ക് ആട്ടും തുപ്പും കിട്ടിക്കൊണ്ടിരുന്നത്. എത്ര കൊതിച്ചിട്ടാണെന്നറിയോ വീര എനിക്ക് പച്ചക്കൊടി കാണിച്ചത്? നിങ്ങൾ രണ്ടുപേരുടെയും പൊട്ടത്തരം കേട്ടിട്ടാണ് ഞാൻ ജാട കാണിക്കാൻ ശ്രമിച്ചത്. എന്നിട്ട് ഇപ്പൊ എന്തായി? അവൾക്ക് ജാടയായി. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? അവളുടെ പിന്നാലെ നടക്കേണ്ട ഗതികേടായി. ഇനിയിപ്പോ എന്ത് ചെയ്യണമെങ്കിലും എന്ത് ചിന്തിക്കണമെങ്കിലും ശരി, ഞാൻ ഒറ്റയ്ക്ക് ചിന്തിച്ചോളാം, പ്രവർത്തിച്ചോളാം. അത് മനസ്സിലാക്കിയോ രണ്ടുപേർ? വീരയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള പ്രൊപ്പോസ് വേണം അല്ലേ? അതിന് മാത്രമായിട്ട് ഞാൻ എൻ്റെ തലച്ചോറ് അതിവിദഗ്ധമായിട്ട് ഉപയോഗിക്കാൻ പോവാണ്. ആ ബുദ്ധിയിൽ അവൾ തലയും കുത്തി വീണിട്ട് അവളുടെ അവസാന തീരുമാനം എന്നെ അറിയിക്കും മോനെ. കൺഗ്രാചുലേഷൻ രൺവീർ, എല്ലാ പാട്ടും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ദാ ഈ ചെക്ക് പിടിക്കേ. നിന്റെ റിമൂണറേഷന്റെ 30%, കോൺട്രാക്ട് പ്രകാരമുള്ള നിന്റെ ബാക്കി 70% ആൽബം റിലീസായതിനു ശേഷം നിനക്ക് കിട്ടും. ഇത്ര പെട്ടെന്ന് 5 പാട്ടിന്റെ റെക്കോർഡിംഗ് പൂർത്തിയാക്കിയെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ അത് വളരെ സക്സസ് ആയി ചെയ്തു റൺവീർ. ഹാറ്റ്സ് ഓഫ് യു ഡിയ. നീ ശരിക്കും ഞങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. നിന്റെ കൂടെ വർക്ക് ചെയ്തപ്പോ എനിക്ക് കിട്ടിയ ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അത് ഈ അടുത്ത കാലത്തെങ്കിലും കിട്ടിയിട്ടില്ല. സാറേ, വളരെ സന്തോഷമുണ്ട്. മ്യൂസിക് ഡയറക്ടർ സാറേ, മോളെ, അല്ല ഈ ആൽബം എപ്പോഴാ ഇറങ്ങാൻ പോകുന്നത്? വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ടെക്നിക്കൽ പ്രോസസ്സിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ. പിന്നെ ആൽബത്തിന്റെ റെക്കോർഡിംഗ് കഴിഞ്ഞ സന്തോഷത്തില് നാളെ വൈകുന്നേരം ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പാർട്ടിക്ക് നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഫാമിലി മുഴുവൻ നിർബന്ധമായി എത്തിയിരിക്കണം. വരാം സാർ, തീർച്ചയായിട്ടും. ഒരുപാട് സന്തോഷമുണ്ട് സാർ. രൺവീർ, നീ വളരെ മനോഹരമായി പാടി. വെരി ഗുഡ്. വീരനൊന്നും വീഴ്ത്താൻ വേണ്ടിട്ട് ഞാൻ എന്തോ ചെയ്യോ? ഒറ്റയടിക്ക് വീണ് പോണോ അവള്? അവളിലൊരു മതിപ്പുണ്ടാക്കാന്നൊക്കെ വെച്ചാൽ അതൊത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യ. എന്താന്ന് വെച്ചാ, അവൾ എന്നെക്കാൾ കൂടുതൽ ലോകം കണ്ടിട്ടുള്ള ആളാണേ. നഗരത്തിൽ പോയി പഠിച്ചു വന്നവളാ. നഗരത്തിലെ പോലെ അങ്ങ് ചെയ്താലാ, അതിപ്പോ അവൾക്കങ്ങ് ഇഷ്ടപ്പെടും.
നഗരത്തിലെ പോലെ ചെയ്യണമെന്നുണ്ടോ? ഈ ഗ്രാമത്തിലെ പുരുഷനാണല്ലോ ഞാൻ. അത് മാത്രല്ല, പ്രപ്പോസ് ചെയ്യേണ്ട ഊഴ എന്റേതല്ലേ. അപ്പൊ പിന്നെ ഞാൻ വിചാരിക്കുന്ന പോലെ അങ്ങ് നടക്കട്ടെ. ആ ഇതിപ്പോ എന്താ ചെയ്യാം? ആ ഒരു കാര്യം ചെയ്യാം, രണ്ടും കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താലോ. കാണുമ്പോ നഗരത്തിലാണെന്ന് തോന്നുകയും ചെയ്യണം, ഗ്രാമത്തിലാണെന്ന് തോന്നണം. എന്റെ മോനെ, നീ എന്താ ഈ ചെയ്തേ? ലസിക്കകത്ത് കൂൾ ഡ്രിങ്ക്, നീ എന്ത് ചെയ്യാനുള്ള പുറപ്പാടാ എന്റെ മോനെ? അത് അമ്മ, ഇന്നത്തെ ഇവിടുത്തെ ഈ തലമുറ ഉണ്ടല്ലോ, കൂൾ ഡ്രിങ്ക്സ് ലസിയുടെ കൂടെ കലർത്തിട്ടാ കഴിക്കണേ. അങ്ങനെ കഴിച്ച എന്താണെന്ന് അമ്മേ? എന്താ പറ്റാന്ന് വെച്ചാല് ഈ ലസ്സി കൊണ്ട് പഞ്ചാബിന്റെ പാരമ്പര്യം നിലനിർത്താൻ പറ്റില്ലേ? അത് മാത്രല്ല, കൂൾ ഡ്രിങ്ക്സിന്റെ ആധുനികത നിലനിർത്തിക്കൂടെ? ആ വാ വാ കൊള്ളാം, എന്ത് രസം അറിയോ? അമ്മ കുടിച്ചോക്കടാ, കുടിച്ചോക്ക. വേണ്ട വേണ്ട വേണ്ട, എന്റെ റബ്ബേ. കൊടല് വരെ പുറത്തു വന്നേനെ. എന്താടാ, നാളെ രാവിലെ കൃത്യം 10 മണിക്ക് നീ എന്നെ ആ കവലിൽ വെച്ച് കാണാട്ടാ. ഓക്കെ? എന്തിനാ? നീ എന്തിനാ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കണം? നിനക്ക് അങ്ങോട്ട് വന്നാ പോരെ. അപ്പൊ ശരി, ഞാൻ പോട്ടാ. രൺവിജയ് സമ്പൂർണൻ, ഫേമസ് സിംഗർ. കേക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമുണ്ടല്ലേ. പിന്നെ രൺവീരേട്ടാ, ഇങ്ങനെ പുഞ്ചിരിച്ച് കാര്യം നേടാന്ന് വിചാരിക്കണ്ട, ഞങ്ങൾക്ക് എന്തായാലും ചെലവ് വേണം. ആഫ്റ്റർ ഓൾ, രൺവീരേട്ടന്റെ എല്ലാ പാട്ടുകളുടെയും റെക്കോർഡിംഗ് ഇപ്പൊ കഴിഞ്ഞല്ലോ. ഇല്ല, അതെങ്ങനെ എല്ലാം കഴിയാനാ? ഇനി 1000 പാട്ടുകൂടി എന്റെ മോൻ പാടാനുള്ളതാ. എന്നിട്ട് എന്റെ മോന്റെ സ്വരമാധുരി കൊണ്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥാനം നേടണ്ടേ? പിന്നെ അമ്മേ, മ്യൂസിക്കൊക്കെ തീർന്നതിന്റെ പേരിൽ നാളെ ഒരു ചടങ്ങുണ്ട്. മ്യൂസിക് ഡയറക്ടർ ഞങ്ങളെ നേരിട്ട് ക്ഷണിച്ചിരിക്കയാ. ആണോ? പിന്നെ നാളെ നമ്മളെല്ലാരും ഒരുമിച്ചാ പോകുന്നത്. എനിക്ക് വരാൻ പറ്റില്ല മോനെ, ഈ മഴക്കാലം തുടങ്ങിയപ്പോ തൊട്ട് എന്റെ മുട്ടിന്റെ വേദന വല്ലാണ്ട് കൂടി. ഞാൻ ഈ വീട്ടിൽ ഏതെങ്കിലും ഒരു കോണിൽ അടങ്ങി ഒതുങ്ങിയിരുന്നോളാം. ചേച്ചി വരുന്നില്ലെങ്കിൽ ചേച്ചി ഒറ്റയ്ക്കാക്കി ഞാനെങ്ങനെ വരാനാ മക്കളെ? നിങ്ങൾ എല്ലാരും പോയിക്കോളൂ, ഞാനും ഇവിടെ ഇരുന്നോളാം. അതെന്തിനാ, നീ പോയിക്കോ രത്നേ. ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ ചേച്ചി? ആ ഇതാരും ബെൽദേവോ, വാ കേറി വാ, മോൻ കഴിക്കുന്നോ? ഇരിക്കെ. അയ്യോ വേണ്ട ചെറിയമ്മ, ഞാൻ വയറു നിറച്ച് കഴിച്ചിട്ടാ വന്നെ. അതെ അമ്മയുണ്ടല്ല, നല്ല ചൂടുള്ള പക്കോടെ തന്നയച്ചിട്ടുണ്ട്. എന്താന്നറിയോ, അത് പിന്നെ ഈ മഴ ഇങ്ങനെ തിമിർത്ത് പെയ്യുമ്പോഴും പക്കോട തിന്നാ നല്ല രസമായിരിക്കും അമ്മ പറഞ്ഞു. അല്ലേ വല്യമ്മ? അത് ശരിയാട്ടോ. അപ്പൊ കുറച്ച് പക്കോട ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് അമ്മ എന്നെ നിർബന്ധിച്ച് പറഞ്ഞയച്ചതാണേ. അമ്മയാണോ ഏട്ടാ പറഞ്ഞേ? അതിന് നീ എന്തിനാണ് ഇങ്ങനെ ഞെട്ടുന്നത്? അമ്മയ്ക്ക് അവരുടെ ബന്ധുക്കളെയൊക്കെ നല്ല കരുതലാ. ആ എന്നാ ശരി, ഞാൻ പോവാണോ വല്യമ്മ? മോനെ, അമ്മയോട് അന്വേഷണം പറഞ്ഞേക്കണേ. അപ്പൊ ശരി, പറഞ്ഞേക്കാം. ബാബാമനോരഞ്ജിനി സുറാംഗിണി. എന്താടാ, നാളെ രാവിലെ കൃത്യം 10 മണിക്ക് നീ എന്നെ ആ കവലിൽ വെച്ച് കാണാട്ടാ. ഓക്കെ? എന്തിനാ? നിന്നെ ഞാൻ ഗുസ്തി പഠിപ്പിക്കാൻ പോവാ. എടി, നീ അങ്ങോട്ട് വന്നാ മതി എന്ന് നീ എന്തിനാ ഇത്ര ചോദ്യങ്ങളൊക്കെ ചോദിക്കണേ? എന്നാ പിന്നെ ഞാൻ പോവാ. ആരുടെ കത്താ മോനെ? ഞാനും അതാ നോക്കുന്നേ അമ്മ. വികസന
ഈ കാര്യം നിനക്ക് എന്നോട് ഫോണിൽ പറയായിരുന്നല്ലോ. ഇതിനു വേണ്ടി വീട്ടിലേക്ക് വരേണ്ട കാര്യം എന്തായിരുന്നു? അതെന്താണെന്നാ, ഫോണിൽ നിന്റെ മുഖം കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അമ്മേനെ പറ്റിച്ച് അടവുമായിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. നിനക്കൊരു കാര്യം അറിയോ, അമ്മയുടെ കൈ കൊണ്ട് ഇത്രയധികം പക്കോടം ഉണ്ടാക്കാന്ന് വെച്ചാ അതും ഇത്ര ആൾക്കാർക്ക് വേണ്ടിയിട്ട്? അതൊരു എളുപ്പ പണിയല്ലാന്ന് നിനക്കറിയില്ലേ. നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടാ ഞാൻ നിന്നെ കാണാൻ വന്നേ. അത് അതെന്തെങ്കിലും ആവട്ടെ. ആ അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ആ പിന്നെ എന്നെ കുറിച്ചുള്ള സുന്ദര സ്വപ്നങ്ങൾ മാത്രം കാണണേ. ഓക്കെ. വീര, ഉച്ചയ്ക്ക് മുൻപ് എല്ലാ പണികളും നമുക്ക് തീർക്കണം കേട്ടോ. ആ ചടങ്ങിന് പോകാൻ നമുക്ക് ഒരുങ്ങണ്ടല്ലേ? ഏത് നിറത്തിലുള്ള ചുരിദാറാ ഇടണ്ടേന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഉരുളക്കിഴങ്ങ് മസാലക്കറി. ഹലോ, ഇവിടെ ആരുമില്ലേ? അമ്മ ഞാനിപ്പോ ആ രൺവീറിന്റെ പേരിൽ ഒരു കത്ത് വന്നു. ഞാനാ രൺവീർ. ഇവിടെ ഒരു ഒപ്പിട്ടോളൂ. വളരെ നന്ദി. ശരി, ആരുടെ കത്താ രൺവീർ? അമ്മ ഞാനും അതിനെ നോക്കുന്ന വികസന സം കൃഷി വികസന സമിതി. നിങ്ങളുടെ കാർഷിക വിദ്യാലയത്തിന്റെ അപേക്ഷ ഞങ്ങൾ അംഗീകരിച്ചു എന്ന വിവരം നിങ്ങളെ സന്തോഷപൂർവം അറിയിക്കുന്നു. നിങ്ങളുടെ അപേക്ഷ പരിശോധിച്ചതിൽ നിന്നും നിങ്ങൾക്ക് കാർഷിക വിദ്യാലയം തുടങ്ങാനുള്ള അർഹതയുണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അമ്മേ വലിമ, നമുക്ക് കാർഷിക വിദ്യാലയം തുടങ്ങാൻ അനുമതി കിട്ടിയിരിക്കുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മ, നമുക്കിനി ധൈര്യമായിട്ട് കാർഷിക വിദ്യാലയം തുടങ്ങാം. ഈ മഴയ്ക്ക് തോരാനുള്ള ഉദ്ദേശമില്ലെന്ന് എനിക്ക് തോന്നണേ. എടാ ബൽദേവ, നീ എന്നെ ഹൈവേ കൂടെ എങ്ങോട്ട് കൊണ്ടുപോവാ? അതൊരു പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു. ബൽദേവ്, ഇവിടെ ഇല്ലാത്ത എന്ത് പ്രത്യേകത അവിടെ ഉള്ളത്? എടീ, നീ ഒന്ന് കണ്ണടച്ചേ. ബൽദേവ്, കഴിഞ്ഞോടാ. ഇല്ല, കഴിഞ്ഞിട്ടില്ല. നീ അവിടെ നിന്നെ. നീ എനിക്ക് കുറച്ച് സമയം താന്നേ. ആ ഇനി കണ്ണു തുറന്നു.